പാലാ പൂവരണിയിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അകലകുന്നം സ്വദേശിയായ ജെയ്സണും കുടുംബവുമാണ് മരിച്ചത്. ഭാര്യയും മൂന്ന് മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ജെയ്സൺ ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. ടോബി ജോൺസൺ ആണ് ചേരുന്നത് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, വലിയ ദുഃഖകരമായ വാർത്തയാണ് ഇത്. എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് രാവിലെ കോട്ടയത്ത് നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. പാല പൂവരണിയിലാണ് ഈ ഒരു സംഭവം നടന്നത്. അവിടെ കൊച്ചുകൊട്ടാരം എന്ന് പറയുന്ന പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ ജെയ്സണും കുടുംബവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അകലക്കുന്നം സ്വദേശിയാണ് ഈ ജെയ്സൺ. ഇന്ന് രാവിലെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഈ കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ച നിലയിലും അതുപോലെ തന്നെ ഈ ഭാര്യയുടെ ശരീരത്തിൽ രക്തം, അതായത് വെട്ടുകിട്ടിയത് പോലെയുള്ള ഒരു സാഹചര്യത്തിലാണ്. ഒപ്പം തന്നെ ഈ ഗൃഹനാഥൻ ജെയ്സൺ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് എന്നുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്നത്. എന്തായാലും പാലാ പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുകയാണ്. എന്താണ് ഈ മരണങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കും. അതിന് മുന്നോടിയായി ഈ ഒരു നടപടികൾ, ഈ മരണത്തിന് ശേഷം സ്വീകരിക്കേണ്ട നടപടികളെല്ലാം പോലീസ് സ്വീകരിച്ചു വരികയാണ്. എന്താണ് ഇങ്ങനെയൊരു സംഭവം നടക്കാനുള്ള കാരണം, എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാരണമാണോ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് അടക്കമുള്ള പരിശോധിക്കുന്നുണ്ട്. ജെയ്സണും കുടുംബത്തിലെ ഭാര്യയും മൂന്ന് കുട്ടികളുമാണ് മരിച്ചിരിക്കുന്നത്. ശരി, ടോബിയാണ് കോട്ടയത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നത് അത് വരും മണിക്കൂറുകളിൽ ടോബി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും അല്ലേ.